പണ്ഡിതിക്കോ പണ്ഡിതി ആവിഷ്കരിച്ച തത്വങ്ങൾക്കോ ഏറെ പ്രസക്തിയുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ഈ 60th ചരമവാർഷികം ഇവിടെ ആചരിക്കുന്നത്. ഒരു വടവർഷം വ്യക്തിവിരുദ്ധങ്ങളിൽ ആദ്യമായി അതിന്റെ ശിഖരങ്ങൾ കൊതുന്ന പോലെ കോൺഗ്രസ് മുക്ത ഭാരത സൃഷ്ടിക്കായി നെഹ്റുവിന്റെ കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രങ്ങൾ നെഹ്റുവിൻ തത്വങ്ങൾ തകർക്കുകയാണ് മോദി സർക്കാർ ചെയ്തത്. പദ്ധ്യോത്സവ പദ്ധതികളൊന്നും തയ്യാറാക്കി, അതുപോലെ തന്നെ പ്ലാനിംഗ് കമ്മീഷനെ പിരിച്ചു വിട്ടു. എല്ലാ ഇഷ്ടങ്ങളിൽ നിന്നും ആവിഷ്കരിച്ച പല്ലാഭ്യങ്ങളിൽ ആവിഷ്കരിച്ച മിശ്ര സമ്പദ്ഘടന തടഞ്ഞു, പകരം കോർപ്പറേറ്റ് വിൽക്കരണം നടത്തി. അതുകൊണ്ട് തന്നെ സമ്പന്നം കൂടുതൽ സമ്പന്നനും ദരിദ്രം കൂടുതൽ ദരിദ്രനുമായി, തൊഴിലരഹിതരും കർഷകരുടെയും ആത്മഹത്യ കൂടി കൂടി സാമ്പത്തിക നയം മൊത്തം തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ ചേരിയരായ്മ നയം പണ്ഡിറ്റി ആവിഷ്കരിച്ച നയം അത് മാറ്റിമറിച്ചുകൊണ്ട് ഇന്ത്യ അമേരിക്കയുടെ തൊഴിൽ കെട്ടിയിരിക്കുകയാണ് എന്ന് മതേതൃത്വവും ഭീഷണി നേരിടുകയാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ മുഖഭദ്രകളായ വ്യവസ്ഥയും അതുപോലെ തന്നെ വൈവിധ്യത്തിൽ ഏകത്വവും സഹിഷ്ണുതയും അതിൽ നിന്നെല്ലാം ആവിഷ്കരിച്ച സത്യമാണ് സത്യമാണ് മതേതൃത്വം. മതേതൃത്വത്തെ വെളിവരിച്ചുകൊണ്ട് ഇവിടെ മത അധിഷ്ഠിത രാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാനുള്ള ശ്രമങ്ങൾ ജനാധിപത്യവും വെല്ലുവിളികളെ നേരിടുകയാണ്. മോദിക്കെതിരായി ബി ജെ പിക്കെതിരായി പറയുന്ന എഴുത്തുകാർ സാഹിത്യകാരനായി ഡോക്ടർ തപോൾക്കറേയും ഡോക്ടർ പൻസാരിയെയും ഗൗരി ലങ്കേഷിനെയും പോലുള്ളവരെ ഉന്മൂലനം ചെയ്യുന്നു, അവർ വധിക്കുന്നു. രാഷ്ട്രീയ നേതാക്കന്മാരെ ഇ ഡി ഉപയോഗിച്ച് ഡെൻടാക്സുകാരെ ഉപയോഗിച്ച് ജയിലുകളിൽ അടയ്ക്കുന്നു. ജനാധിപത്യവും ഇതെല്ലാം സംരക്ഷിക്കുന്ന മതേതൃത്വവും ജനാധിപത്യവും അവസര സമത്വവും മൗലിക അവകാശങ്ങളും എല്ലാം സംരക്ഷിക്കുന്ന ഭരണഘടനയും പിച്ച് ചെയ്താൽ നോക്കുകയാണ്. ഈ വിഷയങ്ങളെ കുറിച്ചിട്ട് ആധികാരികമായി വേദിയിലുള്ളവർ പ്രത്യേകിച്ചും ശ്രീ വി ഡി സതീശനോട് മമസനൊക്കെ സംസാരിക്കും, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ശ്രീ വി ഡി സതീശനെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മുടെ നെഹ്റു സമുദായത്തിൻ്റെ ആത്മബന്ധമുള്ളവരാണ്. രണ്ട് മൂന്ന് ദശങ്ങൾ ദശാബ്ദങ്ങൾക്ക് മുമ്പ് നെഹ്റു സെൻ്റർ എല്ലാ വർഷവും നെഹ്റു സെൻ്റർ തുടങ്ങിയിട്ടിപ്പോഴ 46th വർഷമാണ്. ഇതുവരെ ഒരു വർഷം പോലും മുടങ്ങാതെ നെഹ്റു സെൻ്ററിൻ്റെ ജയന്തിയും അതുപോലെ തന്നെ നെഹ്റു അനുസ്മരണ യോഗം മെയ് 27 സ്വാതന്ത്ര്യദിന പരിപാടികളും ഇതിനെല്ലാം അതീതമായി സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഉയർത്തിക്കാതെ ഹർത്താലിനെതിരെ ബന്ധത്തിനെതിരെ വർഗീയതയ്ക്കെതിരെ അതുപോലെ തന്നെ പൗരത്വ ബില്ലിനെതിരെയൊക്കെ സമരവും നെഹ്റു സെന്ററിന് വേണ്ടി നടത്തി, ജയപ്പനിരായ സത്യാഗ്രഹമൊക്കെ നടത്തി. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്റർ കോളേജ് ഡിബേറ്റിംഗ് കോമ്പറ്റീഷൻ എല്ലാ വർഷവും നടത്തുന്നത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വർഷങ്ങൾക്ക് മുമ്പ് വടക്കം വലവൂർന്ന് നിന്നൊരു വിദ്യാർത്ഥി വന്നു, നമ്മുടെ നെഹ്റു ട്രോഫി കിട്ടിയത് കൂടുതലും SFI-ക്കാരാണ്. അതിൽ രാഷ്ട്രീയമൊന്നും നമ്മൾ നോക്കാറില്ല, കഥയോട് നോക്കാനും അന്ന് അവാർഡ് നേടിയിരുന്നത്, അവാർഡ് നേടിയിരുന്നത് നെഹ്റു ട്രോഫി നേടിയെന്ന് മാത്രമല്ല ബെസ്റ്റ് സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടതും ശ്രീ വി ഡി സതീശനാണ് എന്നുള്ള വിവരം അത് ഞാനിപ്പോൾ നോക്കിയാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഈ കൊച്ചുകുടിക്കൻ ഈ വിദ്യാർത്ഥി ഭാവിയുടെ ഒരു നല്ല വാഗ്ദാനമായിരിക്കുമെന്ന് അന്നേ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും അതും സഫലം ആയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് പാർട്ടിയെ ഒറ്റക്കെട്ടായി നിർത്തിയിട്ടുണ്ട്. ഇലക്ഷൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടത്തിയ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും വിജയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അകന്നു നിന്ന് നോക്കുന്നവര് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അന്നത്തെ KPC പ്രസിഡന്റായിരുന്ന MMO-സനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായ CVD-സതീശനും ഒറ്റക്കെട്ടായി ഈ കോൺഗ്രസിനെ നയിച്ചു. ഒരു അനുവദിച്ചും ഇല്ലാതെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു രൂപാന്തരവും ഇല്ലാതെ നയിച്ചു. എന്ന് മാത്രമല്ല സതീശനെ ഏത് തിരഞ്ഞെടുപ്പിലുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും അതിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ വോട്ട് അത് കിട്ടാൻ വേണ്ടി അവരുടെ സംരക്ഷണ വേണ്ടി ഞങ്ങളാണ് എന്ന് മെയിൻ നടിക്കുകയാണ് CPM കാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ BJP ആയിട്ട് രഹസ്യ ബന്ധവും നടത്തുക, ആ പൊയ്മുഖം പൊളിച്ചു കാട്ടാൻ ഇവിടെ കഴിഞ്ഞ ഇലക്ഷൻ തന്ത്രത്തിലൂടെ ഈ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അടുത്ത കാലഘട്ടം അടുത്ത വന്നപ്പോഴത്തേക്കും അത് വളരെ യുക്തിസഹമായി
പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു. സ്ട്രാറ്റജികളുണ്ട്, പക്ഷെ ഇതാണ് ഏറ്റവും വിജയിച്ചതായി ഞാൻ കാണുന്നത്. ഈ സ്ട്രാറ്റജിയുടെയൊക്കെ നേട്ടം, ഈ നേതൃത്വത്തിന്റെ നേട്ടം, നമ്മളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിന്റെ നേട്ടം, നാലാം തീയതി അതിന്റെ കാരണം നമുക്ക് കേൾക്കാം എന്ന പ്രത്യാശയോടുകൂടി സി വി ഡി സതീശനെ ആർദ്രമായി ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും കൂടി ഞാൻ സ്വാഗതം. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്ന സി എം എം ഹുസൈൻ, ഒരു മുഖവിലിടെ ആവശ്യമില്ല. അദ്ദേഹം കഴിഞ്ഞ 46 വർഷമായി ഈ പ്രസ്ഥാനത്തെ, നെഹ്റു സെന്ററിനെ നയിക്കുന്ന അദ്ദേഹമാണ്. അതുപോലെ നെഹ്റു സെന്ററിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള എല്ലാ സമരങ്ങൾക്കും നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന നമ്മുടെ ചെയർമാനാണ്. അദ്ദേഹത്തെ നിങ്ങളുടെ പേരിൽ നേരത്തോട് സ്വാഗതം ചെയ്യും. സി പാലോട് രവി, അദ്ദേഹം ഞങ്ങളുടെ ഡോക്ടർ വി കെ സുബർണായി സാറായിരുന്നു നമ്മുടെ സ്ഥാപക പ്രസിഡന്റ്. അതുപോലെ തന്നെ സുഖദകുമാരി ടീച്ചറും അത് ജോസഫ് സാറും ഒക്കെ എൻ്റെ ഭാരവാഹികളായിരുന്നു. പാലോട്ട് വിയൊക്കെ എൻ്റെ ഭാരവാഹികളായിരുന്നു. വി കെ സുബർണായി സാറിന് മരിച്ച നിര്യാണത്തിന് ശേഷം സി എം എം എസിനാണ് അതിൻ്റെ ചെയർമാൻ. ചെയർമാൻ അല്ലെങ്കിലും അന്നും നെഹ്റു സെന്ററിൻ്റെ ചുക്കാൻ പിടിച്ചിരുന്ന, തുടക്കം മുതൽ ചുക്കാൻ പിടിച്ചിരുന്ന സി എം എം എസ് തന്നെയാണ്. നെഹ്റു സെന്ററിൻ്റെ സ്ഥാപക നേതാവ് കൂടിയായ ഡി സി സി പ്രസിഡന്റ് ശ്രീ പാലോട് രവിയെ നെഹ്റു സെന്ററിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ പന്തളം സുധാകരൻ, അദ്ദേഹം നെഹ്റു സെന്ററിന്റെ ഭാഗമാണ്, വൈസ് പ്രസിഡന്റാണ്. മുൻ മന്ത്രിയായ ശ്രീ പന്തളം സുധാകരനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ നമ്മുടെ എല്ലാം ഇന്നത്തെ എന്നത്തെയും അനുജനായ ചെറിയാൻ ഫിലിപ്പിനെ സ്വാഗതം ചെയ്യുന്നു. കാരണം രാഷ്ട്രീയത്തിന്റെ ഏത് പദവിയിൽ അനിയൻ ഉയർന്നാലും ഞങ്ങൾക്ക് എന്നും അനിയന്റെ അത്. ശ്രീ ബാലേന്ദ്രൻ, പണ്ഡിറ്റ് സ്വപ്നം കണ്ട രീതിയിൽ പണ്ഡിറ്റ് സാന്നിധ്യം വഹിച്ച വാദസേവ സമാജത്തിന്റെ ദേശീയ പ്രസിഡന്റാകാൻ കഴിഞ്ഞ ശ്രീ ബാലേന്ദ്രൻ, അദ്ദേഹം ഉടനെ ഏറ്റവും അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നെഹ്റു സെന്ററിന്റെ ശ്രീ ശ്രീകുമാർ ഉൾപ്പെടെ നെഹ്റു സെന്ററിന്റെ മറ്റ് അഭ്യുദയകാംക്ഷികളും കുടുംബാംഗങ്ങളായ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.